നമസ്കാരം. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് ഒരുപക്ഷെ ആദ്യമായി പറഞ്ഞത് ചാക്കോ മാഷാണെങ്കിലും അത് തലമുറകളായി വ്യക്തമായി അറിയാവുന്ന ജനസമൂഹം ഗുജറാത്തികളാണ്. ഒരിക്കലെങ്കിലും ഒരു ഗുജു നടത്തുന്ന ലക്ഷക്കണക്കിന് ഫാൻസി സ്റ്റോറുകളിൽ ഒന്ന് സന്ദർശിച്ചിട്ടുള്ള ഒരാൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ആയിരക്കണക്കിന് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ചോദിച്ച മുട്ടുസൂചി വരെ ഒരു നിമിഷം കൊണ്ട് തിരഞ്ഞെടുത്ത് MRP പോലും നോക്കാതെ വില പറയുന്ന ഒരു കഴിവ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള ഗുജറാത്തി പയ്യന്മാർ നിസ്പ്രയാസം കോടികളുടെ മനക്കണക്ക് കൂട്ടി കച്ചവടം നടത്തുന്നത് വണ്ടറടിച്ചു മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയൂ. സാവേരി ബസാറിലെ സ്വർണ്ണക്കടകളിലായാലും സൂറത്തിലെ സാരി മൊത്ത കച്ചവടക്കാരുടെ മാർക്കറ്റിലായാലും അത് തന്നെ കാണാം. വെറും 2 സീറ്റ് മാത്രമായി നിന്നിരുന്ന BJP യെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാക്കി ഉയർത്തിയതിൽ രാമക്ഷേത്രവും ഹിന്ദുത്വവും ഒക്കെ വഹിച്ച പങ്ക് പോലെ ഈ കണക്കിനും വലിയൊരു സ്ഥാനമുണ്ട്. ഹിന്ദി ഹൃദയഭൂമി കൈയടക്കാതെ ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ തലനീട്ടി നോക്കാൻ പോലും കഴിയില്ല എന്നുള്ള വ്യക്തമായ ധാരണയാണ് അതിൻ്റെ ആണിക്കല്ല്. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ കണക്കിലെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളോട് മാത്രമേ മുന്നേറാൻ കഴിയൂ എന്ന യുക്തി കൂടി ഇടം പിടിച്ചപ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗോലിയാത്തിനെ മറിച്ചിട്ട ദാവീദായി താമര വിരിഞ്ഞത്. പണ്ഡിറ്റ് ദീൻദയാൽ മാർഗിലെ 6-ാം നമ്പർ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പകുതി കവിയുന്ന കസേരകൾ കൈയടക്കാൻ ബുന്ദേൽഖണ്ഡും ബാരാബങ്കിയും സഹാറാൻപൂരും മീററ്റും ഗോരഖ്പൂരും ഇറ്റാർസിയും അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ കണക്കുകൾ കൈവിരൽ തുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതിനുള്ള വിദ്യാഭ്യാസം JNU യിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ HFI കളിച്ചു നടക്കുന്നത് കൊണ്ട് തലയിൽ കയറുന്ന ഒന്നല്ല. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത് വ്യക്തമായി മനസ്സിലാക്കി ആദ്യമായി പ്രാവർത്തികമാക്കിയത് BJP അല്ല, ജയപ്രകാശ് നാരായണൻ്റെ ചിറകിലേറി മൊറാർജി ദേശായിയെ ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ പിടിച്ചിരുത്തിയത് ഈ ഭൂലോകത്തെ നിയന്ത്രിക്കുന്ന കണക്കിൻ്റെ സ്പന്ദനങ്ങളാണ്. പിന്നീടത് ഒരു കലാരൂപമായി രൂപപ്പെടുത്തിയെടുത്തത് മണ്ഡൽ കാർഡ് ഉപയോഗിച്ച് യാദവ കുളത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത VP സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അധികാരത്തിൻ്റെ വില മനസ്സിലാക്കിയ കൗശലമാണ് സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ കോൺഗ്രസിൻ്റെ കോട്ടകൊത്തളം തന്നെ നെടുകെ പിളർത്തിക്കൊണ്ട് അധികാരം കൈവശപ്പെടുത്താൻ സഹായിച്ചത്. പക്ഷേ കണക്കുകൾ ഉപയോഗിച്ചു സമൂഹത്തെ വിഭജിച്ചുകൊണ്ട് കൈവെള്ളയിൽ വന്ന അധികാരം നിലനിർത്തിക്കൊണ്ട് പോവാൻ കഴിയാതെ പരസ്പരം കലഹിച്ചൊടുങ്ങുക എന്ന യാദവകുളത്തിൻ്റെ നിയോഗത്തിൽ അവസാനിച്ചത് ചരിത്രം. അക്കാലത്ത് അദ്വാനിയുടെ BJP വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന സാമന്ത രാജാവിൻ്റെ കുശലതയിൽ എതിർപാളയത്തിലെ കരുക്കളെ വെട്ടിവീഴ്ത്താൻ സൗകര്യപൂർവ്വം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ വെറും ഒരു കരു മാത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞെങ്കിലും അക്കാലത്ത് BJPക്ക് പക്ഷേ കാലുറപ്പിച്ച് കളിക്കാൻ ഒരു പടനില ബാക്കി ഉണ്ടായിരുന്നില്ല. അവിടെയാണ് അമിത്ഷാ തൻ്റെ തലച്ചോറിലെ കണക്ക് പുസ്തകത്തിൻ്റെ കെട്ടഴിക്കുന്നത്. BSPയും സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കിയ ജാതി സമവാക്യങ്ങൾക്കിടയിലൂടെ ദേശീയതയും വികസനവും ഉപയോഗിച്ച് ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്പേസ് തുന്നിയെടുത്തതാണ് മോദിയെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചത്. ലോകസഭയിൽ എത്തിയിട്ടും 2-ാം ഊഴത്തിൽ കൈവിട്ട വാജ്പേയിയുടെ അവസ്ഥ പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് 2-ാം അംഗത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായ ആക്രമണങ്ങൾക്കൊടുവിലും പൂർവാധികം ശക്തിയോടെ ഭരണത്തിൽ കയറാൻ സാധിച്ചിട്ടുള്ളത്. സഖ്യപ്പെടേണ്ടിടത്ത് സഖ്യത്തിൽ ഏർപ്പെടുക, അല്ലാത്തിടങ്ങളിൽ അകറ്റി നിർത്തുക, ഗ്രാസ് റൂട്ട് ലെവലിൽ പോലുമുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുക. ത്രിപുരയിലേക്ക് നമ്മൾ കണ്ടതാണ് സമൂലമായ പരിവർത്തനങ്ങൾ. അമിത്ഷായ്ക്ക് ഇതുവരെ വഴങ്ങാത്ത കണക്കുകളായി ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ബാക്കിയുള്ളൂ. ഉത്തര പൂർവ പശ്ചിമ മധ്യ ഭാരതങ്ങൾ കീഴടക്കിയ തലച്ചോറിന് ദക്ഷിണ ഭാരതവും വഴങ്ങാൻ അധികം സമയം വേണ്ട എന്ന് ഇവിടുത്തെ ഉട്ടോപ്യ ഭരിക്കുന്ന രായാക്കന്മാർ കരുതിയാൽ നന്ന്. 2 സീറ്റുണ്ടായിരുന്നവർ നാട് ഭരിക്കുമെന്ന് കേട്ടപ്പോൾ പുച്ഛിച്ചിരുന്നവരുടെ മുഖം ഓർമ്മയിൽ ഉണ്ടായാൽ വളരെ വളരെ നന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലൊരു റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങളും തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ
എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.